ഇന്ത്യൻ അതീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസന്റ്സ്. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി. ഇന്ത്യൻ അതീസ്റ്റ് പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം 24 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. അധ്യായം 3, കൃഷ്ണന്റെ കഥ. യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നു പറയപ്പെടുന്ന കാലത്തിന് 4 ശതാബ്ദം മുമ്പ് കൃഷ്ണനെപ്പറ്റിയുള്ള ചില കഥകളെങ്കിലും നിലവിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. BCE 3-ാം ശതകത്തിൽ മധുരക്കടുത്തുള്ള പ്രദേശങ്ങളിൽ കൃഷ്ണനെ ആരാധിക്കാനും തുടങ്ങിയിരുന്നു. ക്രമേണ ബുദ്ധമതത്തിന് സമാന്തരമായി ആ മതം വളർന്നു. 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ ആ പുതിയ മതത്തിന്റെ മിഷണറിമാർ സഞ്ചരിക്കാൻ തുടങ്ങി. ഭാഗവത മതം അഥവാ വൈഷ്ണവമതം എന്നായിരുന്നു ആ മതത്തിന്റെ പേര്. ഗാസുണ്ടി, ബസ്നാഗർ, നാനാഘട്ട് എന്നിവിടങ്ങളിൽ നിന്നു കണ്ടെടുത്ത ലിഖിതങ്ങളിലും കൃഷ്ണനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ഈ ലിഖിതങ്ങൾ BCE 200-ഉം 180-ഉം ഇടയ്ക്ക് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ തെളിയിക്കുന്നത് ശ്രീകൃഷ്ണകഥ ക്രിസ്തുവിന്റെ കഥയേക്കാൾ പഴക്കമുള്ളതാണെന്നാണ്. പക്ഷേ BCE 4-ാം ശതകത്തിലോ അതിനടുത്ത കാലത്തോ വൈഷ്ണവ ഹിന്ദുക്കൾ പറയുന്നതുപോലെ ഒരു കൃഷ്ണൻ എവിടെയെങ്കിലും ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളില്ല. BCE 6-ാം ശതകം മുതലുള്ള ഉത്തരേന്ത്യയുടെ ചരിത്രം ഏതാണ്ട് വ്യക്തമാണ്. നന്ദവംശക്കാരോ മൗര്യവംശക്കാരോ ഭരിക്കുന്ന കാലത്താണ് മഹാഭാരതത്തിൽ വിവരിക്കുന്ന കൗരവന്മാരും പാണ്ഡവന്മാരും ജീവിച്ചിരുന്നതെന്നും മഹാഭാരത യുദ്ധം നടന്നതെന്നും യാഥാസ്ഥിതിക ഹിന്ദുക്കൾ പോലും പറയുകയില്ല. BCE 3-ാം ശതകത്തിൽ കലിയുഗം ആരംഭിച്ചത് മഹാഭാരത യുദ്ധം മുതലാണെന്നും അതുകൊണ്ട് അക്കാലത്താണ് കൃഷ്ണൻ ജീവിച്ചിരുന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. വേറൊരു കൂട്ടം ഹിന്ദുമത പണ്ഡിതന്മാർ പറയുന്നത് BCE 2449-ൽ ഭാരതയുദ്ധം നടന്നു എന്നാണ്. ഇനി വേറെ ചിലർ പറയുന്നത് BCE 1414-ലായിരുന്നു ഭാരതയുദ്ധം എന്നത്രേ. ഇന്ത്യാ ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്നവർക്ക് ഇതൊന്നും ശരിയല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. BCE 2500-ാം ആണ്ടോടുകൂടിയാണ് ആര്യന്മാർ ഇന്ത്യയിൽ പ്രവേശിച്ചതെന്ന് ഹൈന്ദവ ചരിത്രകാരന്മാർ തന്നെ സമ്മതിക്കുന്നു. KM പണിക്കർ പറയുന്നത് നോക്കുക. ക്രിസ്തുവിനു മുൻപ് 2500-ാം ആണ്ടോടുകൂടിയാണ് ആര്യന്മാർ ഭാരതത്തിൽ പ്രവേശിച്ചതെന്നും ക്രിസ്തുവിനു മുൻപ് 1500-ാം ആണ്ടോടുകൂടിയാണ് അവർ പ്രബലന്മാരായ ദസക്കളെ അമർത്തി പഞ്ചനദം ജയിച്ച് യമുനാതടത്തിൽ എത്തിയതെന്നും നിർണയിക്കാം. ഋഗ്വേദത്തിലെ ആദ്യ സൂക്തങ്ങൾ കാബൂൾ അഥവാ കുബാനദീ തീരത്തു വെച്ച് എഴുതിയവയാകൊണ്ടും മന്ത്രനിർമ്മാണകാലം ക്രിസ്തുവിനു മുൻപ് 2500-ാം ആണ്ട് തുടങ്ങി 2000 വരെയാണെന്നും അവയെ സംഹിതയാക്കിയത് 2000-ത്തിനും 1500-ിനും ഇടക്കാണെന്നും ഇപ്പോൾ പറയാവുന്നതാണ്. യൂറോപ്യൻ പണ്ഡിതന്മാർ ആര്യന്മാരുടെ കുടിയേറ്റം നടന്നത് BCE 1500-ാണെന്നാണ് പറയുന്നത്. ഈ ആര്യന്മാർ സിന്ധുനദീതടം കീഴടക്കി ഗംഗാസമതലത്തിലെത്തുന്നത് BCE 1000-ാം ആണ്ടോടുകൂടിയാണ്. അവർ അവിടെ ആധിപത്യം നേടാൻ പിന്നെയും ശതാബ്ദങ്ങൾ വേണ്ടിവന്നു. ഇക്കാലത്ത് അവർ രചിച്ച പല കൃതികളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെങ്ങും തന്നെ കൃഷ്ണനെപ്പറ്റിയോ മഹാഭാരതയുദ്ധത്തെപ്പറ്റിയോ പറയുന്നില്ല. BCE 6-ാം ശതകത്തിലാണ് ബുദ്ധൻ ജനിക്കുന്നത്. അവിടം മുതലിങ്ങോട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ഏതാണ്ട് വ്യക്തവുമാണ്. അന്നും ഭാഗവതത്തിലും മഹാഭാരതത്തിലും വിവരിക്കുന്ന തരത്തിലുള്ള ഒരു കൃഷ്ണൻ ജീവിച്ചിരുന്നതായി തെളിവില്ല. അപ്പോൾ പിന്നെ കൃഷ്ണന്റെ കഥ എങ്ങനെയുണ്ടായി? കൃഷ്ണന്റെ കഥ പ്രധാനമായി വിവരിക്കുന്ന കൃതികൾ ഭാഗവതം, വിഷ്ണു പുരാണം, ഹരിവംശം എന്നിവയാണല്ലോ. മഹാഭാരതത്തിലും കൃഷ്ണനെപ്പറ്റി കുറെ വിവരണങ്ങളുണ്ട്. ഇവയെല്ലാം സസൂക്ഷ്മം പഠിച്ച ദാനിയേൽ HH ഇംഗാൾസ് എന്ന ചരിത്രകാരൻ പറയുന്നത് ചുരുങ്ങിയ പക്ഷം 3 കഥകൾ ചേർന്നാണ് ആധുനിക കൃഷ്ണകഥ രൂപമെടുത്തതെന്നാണ്. ഇതിൽ ആദ്യത്തെ കൃഷ്ണകഥ BCE 300-ന് മുമ്പുള്ളതാണ്. യാദവഗോത്രക്കാരുടെ നേതാവായ കൃഷ്ണനാണത്. അവതാരവും ഗീതോപദേശകനുമായ കൃഷ്ണന്റെ കഥയാണ് മറ്റൊന്ന്. ഗോകുലകൃഷ്ണൻ ഇതു രണ്ടിൽ നിന്നും വ്യത്യസ്തവുമാണ്. ബുദ്ധമതത്തിനെതിരായി രൂപം കൊണ്ട വൈഷ്ണവമതം ബുദ്ധമതത്തിൽ നിന്ന് പല ആശയങ്ങളും കടമെടുത്താണ് വളർന്നത്. മഹാഭാരത കഥ എഴുതപ്പെടുന്നത് BCE 200-ൽ CE 400-ൽ വരെയുള്ള ദീർഘമായ കാലത്തിനിടയിലാണ്. പല സ്ഥലത്തും പ്രചാരത്തിലിരുന്ന നിരവധി കഥകൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അനേകം ആളുകൾ അതിന്റെ രചനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മഹാഭാരതത്തെക്കാളേറെ കൃഷ്ണന്റെ കഥയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ഭാഗവതമാണ്. ആ കൃതി രചിക്കപ്പെട്ടത് CE 500-ഉം 980-ഉം ഇടക്കാണെന്ന് TJ ഹോക്കിൻസ് അഭിപ്രായപ്പെടുന്നു. ഹരിവംശം എന്ന കൃതിയും BCE 3-ാം ശതകത്തിനുമേൽ പഴക്കമുള്ളതല്ല. രാധാകൃഷ്ണപ്രേമത്തിന്റെയും വൃന്ദാവന ലീലകളുടെയും മറ്റും കഥകൾ 8-ാം ശതകത്തിനുശേഷം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഗോപാലനായ കൃഷ്ണനും വൃഷ്ണി വംശജനായ കൃഷ്ണനും രണ്ടാണെന്നും ആ കഥകൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നും ഭണ്ഡാർക്കറും പറയുന്നുണ്ട്. ഏതാണ്ട് BCE 2-ാം ശതകം മുതൽ ഓരോ പ്രദേശത്തും വളർന്നുവന്ന ഐതിഹ്യങ്ങളുടെയും കഥകളുടെയും ആകെത്തുകയാണ് ഇന്നത്തെ ശ്രീകൃഷ്ണൻ. 16,008 ഭാര്യമാരും ഗോപികമാരും ഒക്കെയായി രമിച്ചു നടക്കുന്ന കൃഷ്ണൻ അങ്ങനെ രൂപം കൊണ്ടതാണ്. എന്നാൽ ഹരിവംശത്തിലും വിഷ്ണു പുരാണത്തിലുമൊക്കെ വിവരിക്കപ്പെടുന്ന കൃഷ്ണൻ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. ആ കൃതികളിൽ പറയുന്ന കൃഷ്ണകഥയാണ് ബൈബിളിലെ ക്രിസ്തുവിന്റെ കഥയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നത്.
ഈ കൃഷ്ണന്റെ കഥ തന്നെ ചരിത്ര സംഭവമല്ലെന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പോൾ കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും കഥകൾ ഉദ്ഭവിച്ചത് എങ്ങനെയാണ്? കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും കഥകൾ രൂപം പ്രാപിക്കുന്നതിന് ശതാബ്ദങ്ങൾക്കു മുമ്പ് ഇന്ത്യയിൽ ബുദ്ധമതം നിലവിൽ വന്നിരുന്നു. അവരുടെ മതഗ്രന്ഥങ്ങൾ വൈഷ്ണവരുടെ കൃതികളേക്കാൾ പ്രാചീനമാണ്. ആ കൃതികളിലുള്ള കഥകളുടെ മൂലം ശ്രദ്ധിച്ചാൽ വൈഷ്ണവമതവും ക്രിസ്തുമതവും ബുദ്ധമതത്തിൽ നിന്ന് കടം വാങ്ങിയ സങ്കല്പങ്ങൾ ഉപയോഗിച്ചാണ് വളർന്നതെന്ന് മനസ്സിലാകും. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന് മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം. അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട്. ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക.